കുഞ്ഞുങ്ങളിൽ പ്രതിരോധ മരുന്നുകൾ അനിവാര്യമാണ്. ഏതൊക്കെ പ്രതിരോധ മരുന്നുകളാണ് നൽകുന്നത്? അവ എപ്പോൾ നൽകണം? എന്തിനു നൽകണം? ഇതേക്കുറിച്ച് പറയുവാൻ നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ചീഫ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ടി വി രവിയാണ്. സർ, ഈ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കണമെന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. എന്നാലും നിർഭാഗ്യവശാൽ ചില സ്ഥലങ്ങളിലൊക്കെ വാക്സിൻ കുറച്ച് പിന്നോട്ട് പോകുന്നുമുണ്ട്. വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടത് നിർബന്ധമാണോ? അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുവാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അത് ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും നിർബന്ധമായും കുട്ടികൾക്ക് കൊടുത്തു വരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ പിന്നെ എന്തൊക്കെ തരം വാക്സിനുകളാണ് കുഞ്ഞിന് കൊടുക്കുന്നത്? എപ്പോഴാണ് അത് കൊടുക്കേണ്ടത്? ഒരു കുട്ടി ജനിച്ചാൽ എത്രയും വേഗം നാം കൊടുക്കേണ്ടത് BCG, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. മാസം തികഞ്ഞ കുട്ടികൾക്ക് ഈ മൂന്ന് വാക്സിൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിടുന്നത്. അത് തുടർന്ന് പിന്നെ എന്തൊക്കെ വാക്സിനാണ് കൊടുക്കുന്നത്? അത് തുടർന്ന് പിന്നെ ആറാഴ്ച കൊച്ചിന് പ്രായമാകുമ്പോൾ നമ്മൾ ഈ പെൻഡാവലൻ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട്. അതിൽ ട്രിപ്പിൾ ആൻറ്റിജൻ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എച്ച് ഇൻഫ്ലുവൻസ ഇതെല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ അതായത് പിന്നെ മുമ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന DPT എന്ന് പറയുന്ന വാക്സിനും ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിനും ഹിബ് എന്ന് പറയുന്ന വാക്സിനും ചേർന്നതാണ്. അഞ്ച് ഘടകങ്ങൾ ഒന്നിച്ചുള്ള ഒരു പെർക്കിൽ നമുക്ക് അഞ്ച് അസുഖങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും. അത് ഏത് വയസ്സിലാണ് കൊടുക്കുന്നത്? എത്രത്തോളം കൊടുക്കേണ്ടത്? അത് ആറാഴ്ചയിൽ കൊടുക്കണം, പിന്നീട് പത്താഴ്ചയിൽ കൊടുക്കണം, 14 ആഴ്ചയിൽ കൊടുക്കണം. മൂന്ന് ഷോർട്ട്, ഒരു മാസം ഇൻ്റർവെല്ലിൽ, 6 weeks to 8 weeks വരെ ചില രാജ്യങ്ങളിൽ ഗ്യാപ്പ് ഇടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ട വാക്സിൻസ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കൊടുക്കുന്നത് 9 മാസമാകുമ്പോൾ മീസിൽസ് വാക്സിൻ, അഞ്ചാം മിനി തടയാനുള്ളത്. പിന്നെ 9ാം മാസം. അപ്പോൾ ഒരു 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 കുഞ്ഞിന് ഒരു വയസ്സാകുന്ന, അതായത് ജനിച്ചാൽ തുടങ്ങി ഒരു വയസ്സാകുന്നതിനിടയ്ക്ക് ഈ ജനിക്കുമ്പോൾ തന്നെ BCG, OPV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ 1.5 മാസത്തിൽ തുടങ്ങി 1.5 മാസത്തെ ഇടവിട്ട് പെൻഡാവാലൻ വാക്സിൻ, പിന്നെ 9ാം മാസത്തിൽ മീസിൽസ് വാക്സിൻ ലഭിക്കും. എന്നിട്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഈ വാക്സിനുകളുടെ ബൂസ്റ്റർ കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ട്. ഒരു വയസ്സ് കഴിഞ്ഞാൽ 1.5 വയസ്സിൽ MMR എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്, മീസിൽസ്, മംസ്, റുബെല്ല. ഇത് മൂന്നും കൂടി ഒറ്റ ഷോട്ടിൽ കവർ ചെയ്യുന്നത്, അതാണ് കൊടുക്കുന്നത്. പിന്നെ 1.5 വയസ്സിൽ ട്രിപ്പിൾ ആൻറ്റിജനും ഹിബും കൂടി ചേർന്നിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്, ക്വാഡ്രിപ്പിൾ വാക്സിൻ. അതും പോളിയോ ഡ്രോപ്സും കൂടി 1.5 വയസ്സിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ 5 വയസ്സ്, ഇപ്പോഴൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് 4.5 വയസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. കൂട്ടത്തിൽ MMR ഒരു ബൂസ്റ്ററും കൂടി ഇപ്പം പുതിയതായിട്ട് IAP റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ വാക്സിൻ കിട്ടണം? ഇപ്പോൾ രോഗങ്ങൾ പണ്ടതിനേക്കാൾ 10 മടങ്ങ് അതിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിൽ ഇത് കൊടുക്കേണ്ടത് അനിവാര്യമാണെന്നും ഇത് കൊടുക്കുന്നവർക്ക് ഈ ജാതി രോഗങ്ങൾ തടയുവാനായിട്ട് സാധിക്കുമെന്നും തെളിയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരാൾക്ക് പിന്നെ പോളിയോ ഇപ്പം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. ഇപ്പം DPTയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഡിഫ്തീരിയ ഉണ്ട്, വില്ലൻചുമയുണ്ട്, ടെറ്റനസ് ഉണ്ട്. അപ്പം ഈ വാക്സിനുകൾ കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാകാനുള്ള സാധ്യതയും സാധ്യത വളരെ വിരളമാണ്, വളരെ കുറവാണ്. അതുപോലെ സമൂഹത്തിൽ ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾക്ക് ഇത് ലഭിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ തന്നെ ഇതുണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്, കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിത് കൊടുക്കേണ്ടതുണ്ട്. പോളിയോ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. ഇപ്പോൾ ഈ പിന്നെ ഈ വർഷം പിന്നെ രാഷ്ട്രപതി തന്നെ അത് പ്രഖ്യാപിച്ചു, ഇന്ത്യ കഴിഞ്ഞ 3 വർഷമായി പോളിയോ വിമുക്തമാണ്. ഇനിയും പോളിയോയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ പോളിയോയുടെ വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ ആരംഭം കണ്ടതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പൾസ് പോളിയോ എന്ന പേരിൽ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും എക്സ്ട്രാ ഡോസ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്.
ഈ എക്സ്ട്രാ ഡോസ് കൊടുക്കുന്നത് കൂടാതെ തന്നെ സാർ ഈ പറഞ്ഞ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നമ്മൾ പോളിയോയുടെ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. ആ അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. അതെ. അപ്പോൾ ആ മരുന്ന് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടെങ്കിലും വരുന്ന കുറച്ച് വർഷങ്ങൾ കൂടി ആ മരുന്ന് തുടരേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പോളിയോ വീണ്ടും വരാതിരിക്കാൻ സാധിക്കൂ. മുമ്പ് നമ്മൾ ഈ സ്മോൾ പോക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് നാൾ കൂടി ആ വാക്സിൻ കൊടുത്ത് പിന്നെ ഇപ്പോൾ സ്മോൾ പോക്സ് വാക്സിൻ ഇല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ മാതിരി പോളിയോ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് പിന്നെ കുറച്ചുകൂടെ നാൾ വരും എന്നുള്ള മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ അല്ലെ, നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പാകിസ്ഥാനിലാണ്. അപ്പം ബംഗ്ലാദേശിലുണ്ട്. അതെ. അപ്പം നമ്മൾ ചുറ്റും ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ജാഗ്രതയും ശുഷ്കാന്തിയും ആവശ്യമാണ്. പെന്റാവാലന്റ് വാക്സിനെ കുറിച്ച് നിരവധി വിവാദങ്ങളുണ്ട്. അത് ശരിക്കും സയൻറ്റിഫിക് ബേസിസ് ഒന്നുമില്ല. വിരളമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലാതെ അതിനെ എഴുതി തള്ളാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഈ 5 വാക്സിനുകൾ ഒരുമിച്ച് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വളരെ ഗുണകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ 2-3 കുത്തിവെപ്പ് ഒരേ ദിവസം തന്നെ കൊടുക്കേണ്ടത് അത് കുട്ടിക്ക് വളരെയധികം ദുസ്സഹമായിരിക്കും. അതേസമയം ഇതൊരൊറ്റ ബ്രിക്കിൽ നമുക്ക് 5 അസുഖങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അടുത്ത വർഷം മിക്കവാറും 6 അസുഖങ്ങൾ കൂടി കവർ ചെയ്യുന്ന ഒരു വാക്സിൻ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പരീക്ഷണ ഘട്ടത്തിലാണ്. ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വാക്സിനുകൾ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇവരിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മെക്കാനിസം, AEFI എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഒരുപക്ഷെ മുമ്പൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പല ചെറിയ ചെറിയ പിന്നെ പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഇന്ന് ശ്രദ്ധയിൽ വരുന്നതും കൂടി കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഉത്കണ്ഠ അതായിരിക്കാം ഉണ്ടായിക്കൊണ്ട്. പക്ഷേ ഇമ്മ്യൂണൈസേഷനെ ശരിക്കും ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റാഫ് ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ വിരളമായ ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങൾ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഇമ്മ്യൂണൈസേഷൻ വളരെ സേഫാണ്. അത് സേഫാണ്, ഇഫക്റ്റീവുമാണ്, സേഫുമാണ്. അതെ അല്ലേ. അതെ. ഈ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ പിന്നെ ഇപ്പോൾ 2 വയസ്സോ 3 വയസ്സോ ഒക്കെ ആയപ്പോൾ ചില അപൂർവമായിട്ട് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും കുടുംബങ്ങളിലെ എല്ലാവരും തന്നെ ഇമ്മ്യൂണൈസ് ചെയ്യാറുണ്ട്. എന്നാലും വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും കുഞ്ഞ് ഏതെങ്കിലും പ്രായത്തിൽ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ വീണ്ടും ചെയ്യേണ്ടത്, അത് ചെയ്യാനുള്ള ഷെഡ്യൂളുണ്ട് വേറെ സെപ്പറേറ്റ്, അതും ഉണ്ട്. അത് ചെയ്യേണ്ടത് എന്തെങ്കിലും കാരണങ്ങളാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണ്. അത് വൈകിട്ടാണെങ്കിൽ നമുക്കത് ആരംഭിക്കാം, വീണ്ടും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മാതിരി കുടുംബങ്ങളും അമ്മമാരും, പ്രത്യേകിച്ച് അമ്മമാർക്കാണല്ലോ കുട്ടികളിൽ കൂടുതൽ ഒരു സ്നേഹവും ഉത്കണ്ഠയുമുള്ളത്, അവരെ ഇമ്മ്യൂണൈസേഷൻ ചിട്ടയായി ചെയ്യുവാനും അതുവഴി ഈ പറഞ്ഞ മാരകമായിട്ടുള്ള നിരവധി രോഗങ്ങൾ മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കും. അത് പിന്നെ ലോകാരോഗ്യ സംഘടന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ ചെയ്തു വരുന്നു. എല്ലായിടത്തും ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വാക്സിനുകൾ, സാർ നേരത്തെ പറഞ്ഞതുമാതിരി പിന്നെ ലോകാരോഗ്യ സംഘടനയുടെയും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും നിർദ്ദേശത്തെ തുടർന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വാക്സിനോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന വാക്സിനുകളോ ഇന്നുണ്ടോ? ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ്, ഒന്ന് ന്യൂമോകോക്കൽ വാക്സിൻ, പിന്നെ റോട്ട വൈറസ് വാക്സിൻ. ഈ ന്യൂമോകോക്കൽ വാക്സിൻ 3 ഡോസായിട്ട് 6-ാം ആഴ്ചയിലും 10-ാം ആഴ്ചയിലും 14-ാമത്തെ ആഴ്ചയിലും കൊടുക്കുന്നു. അതോടൊപ്പം റോട്ട വൈറസും കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നത് മൂലം നമുക്ക് മെനിഞ്ചൈറ്റിസും ന്യൂമോണിയയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ന്യൂമോകോക്കൽ കൊടുക്കുന്നതുകൊണ്ട്, റോട്ട വൈറസ് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് റോട്ട വൈറൽ ഡയറിയ, വൈറലൊക്കെ മാരകമായിട്ടുള്ള ചില ഡയറിയൽ ഡിസീസസ് മൂലം ഉണ്ടാകുന്ന മരണങ്ങളും അങ്ങനെയുള്ള ഡീഹൈഡ്രേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വളരെ ഫലപ്രദമായിട്ട് നമുക്കത് തടയാനാകും. ഓക്കെ. ഇത് ലോകമെമ്പാടും ഇപ്പോൾ വളരെ നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഓപ്ഷണൽ അല്ല ശരിക്കും, ഇപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് തന്നെ കൊടുത്തു വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിർബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അത് IAP ഷെഡ്യൂളിൽ ഓൾറെഡി അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അതെ. സാർ, ഇപ്പോൾ സമീപകാലത്ത് പിന്നെ റുബെല്ലയ്ക്കെതിരെ ഉള്ളൊരു ഒരു ഒരു വാക്സിൻ യജ്ഞം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രയോജനകരമാണോ? അത് വളരെയേറെ പ്രയോജനകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾക്ക് ടീനേജിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് റുബെല്ല വാക്സിൻ. റുബെല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഈ അസുഖം ഒരു പെൺകുട്ടി ഗർഭവതി ആവുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കൊച്ചിന് വളരെ ഗൗരവമുള്ള കൺജനേറ്റൽ അനോമലീസ്, ജന്മന ഉള്ള ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാവുകയും കൺജനേറ്റൽ ഹാർട്ട് ഡിസീസ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഈവൻ ബ്ലൈൻഡ്നെസ്, കാഴ്ചക്കുറവ്, ഇങ്ങനെയുള്ള മറ്റ് പിന്നെ കൺജനേറ്റൽ ആയിട്ടുള്ള മറ്റ് പല അനോമലീസ് ഓഫ് ദി ലിംസ്, അങ്ങനെയുള്ള മറ്റ്
പല തകരാറുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പിന്നെ ജർമ്മൻ മീസൽസ് ബാധിക്കുന്ന ഒരു ഗർഭിണിയിൽ നിന്ന് അതിന്റെ കുഞ്ഞിന് പലതരത്തിലുള്ള ശാരീരിക വൈകല്യം, വൈകല്യം, കേൾവിക്കുറവും കാഴ്ചക്കുറവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാധിക്കും. അതെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പിന്നെ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് റുബെല്ല വാക്സിൻ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ ഈ അസുഖം ഉണ്ടാകാതിരിക്കാനും അവർക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാനും സാധിക്കും. അതെ അതെ. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, അതും ഈ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നു. രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പ്രതിരോധ മരുന്നുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി തന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിലും ചിലർക്കെങ്കിലും ഇതേക്കുറിച്ച് ആശങ്കയുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും ഈ കാര്യത്തിൽ ആവശ്യമില്ല. തീർച്ചയായും പ്രതിരോധ മരുന്നുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക തന്നെ വേണം.